നമസ്കാരം. നമ്മുടെ മുസ്ലിം ലീഗ് യു ഡി എഫിൽ പിടിമുറുക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനെ ലീഗ് വിഴുങ്ങുന്നു, അല്ലെങ്കിൽ വിഴുങ്ങി. ഇതൊക്കെ കുറച്ച് കാലമായി, കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായി, കഷ്ടിച്ച ഒരു മാസമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ സത്യമല്ലെന്ന് പറയുന്നു, സത്യമാണെന്ന് പറയുന്നു, ഇനി ചർച്ചകളിലൂടെ പല കാര്യങ്ങളും പുറത്തു വരാനുണ്ടെന്ന് പറയുന്നു, ഇവിടെ ഗ്രൂപ്പിസം ഇല്ലെന്ന് പറയുന്നു, ഉമ്മൻചാണ്ടി വേണ്ടെന്ന് പറയുന്നു, രമേശ് ചെന്നിത്തല മതിയെന്ന് പറയുന്നു, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വേണ്ട, വേറെ ആരെങ്കിലും മതിയെന്ന് പറയുന്നു, പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മത്സരിക്കേണ്ട എന്ന് പറയുന്നു. ഇതൊക്കെ എത്രയോ എത്രയോ പ്രാവശ്യം കേട്ട് കഴിഞ്ഞു ജനങ്ങൾ. ഇവിടെ ഇതിനു മുൻപ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചാൻസാണ് ഇവർ തമ്മിത്തല്ലുകൂടിയും ഇതുപോലെ ചർച്ചിച്ചും ഇല്ലാതാക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളും കൂടുതൽ സീറ്റ് ചോദിക്കും എന്നാണ് യു ഡി എഫിലെ മറ്റു ചില ഘടകകക്ഷികളും പറയുന്നത്. നമ്മുടെ എൻ കെ പ്രേമചന്ദ്രനൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ വ്യക്തത വരുത്തി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആകെ 140 സീറ്റാണ് ഉള്ളത്. പിന്നെ കൂടുതൽ സീറ്റ് വേണം എന്നാവശ്യപ്പെട്ടാൽ കോൺഗ്രസിൻ്റെ സീറ്റല്ലാതെ ഇപ്പോൾ ലീഗിൻ്റെ സീറ്റ് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ലീഗ് സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. മൊത്തം പ്രതിസന്ധി, എന്ത് വേണമെന്നറിയാൻ വയ്യാതെ ഇവിടെ നട്ടം തിരിയുകയാണ്. താരിഖ് അൻവറോ അല്ലെങ്കിൽ അശോക് ഗെഹ്ലോട്ടോ ആര് വന്നിട്ടും ഇതിനകത്തൊന്നും യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇനി എന്ത് ചെയ്യും? ഇനി എങ്ങനെ ഇലക്ഷനെ നേരിടും? എങ്ങനെ സീറ്റുകൾ വീതം വയ്ക്കും? ഈശ്വരോ രക്ഷതു. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ, ഇപ്പോൾ ലീഗിന് കൂടുതൽ സീറ്റ് കൊടുത്തത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. ലീഗിന് കൂടുതൽ സീറ്റുകൾ പരിഗണിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഫലത്തിൽ ധാരണയായി എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ യു ഡി എഫിൽ സീറ്റ് തർക്കം കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. മുറുകി 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 ഇനി അത് പൊട്ടുമോ എന്നറിയില്ല. കോൺഗ്രസിൻ്റെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ സീറ്റുകൾ ചോദിച്ച് ഘടകകക്ഷികൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. യു ഡി എഫിലെ പ്രധാന കക്ഷികളിൽ പെടുന്ന RSPയും പിന്നാലെ CMPയും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും കൂടുതൽ സീറ്റുകൾ ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ഒരു സീറ്റ് അല്ലെ രണ്ട് സീറ്റൊക്കെ കൊടുത്ത് ഒതുക്കുന്ന ടീമുകളാണ്. 3 സീറ്റുകൾ ലീഗിന് കൂടുതലായി അനുവദിക്കാനുള്ള തീരുമാനം മറ്റ് കക്ഷികൾ ഇപ്പോൾ ഏറ്റെടുത്ത് വിലപേശിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്ത് ചെയ്യും? സീറ്റ് വിഭജനത്തിൽ മുസ്ലിം ലീഗ് ഒഴികെയുള്ള ഘടകകക്ഷികളുമായി കോൺഗ്രസ് ഇന്ന് ചർച്ച നടത്തുമെന്ന സൂചനയുണ്ട്. ഇപ്പോൾ 5 സീറ്റിൽ മത്സരിക്കുന്ന RSP ആലപ്പുഴയിലും കൊല്ലത്തും ഓരോ സീറ്റുകൾ കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, PC ജോർജ് എങ്ങാനും UDFൽ എത്തുകയാണെങ്കിൽ 2-3 സീറ്റ് അദ്ദേഹവും ചോദിച്ചേക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി എവിടുന്ന് എടുത്തു കൊടുക്കും? ഇത് ഇന്ദിരാഭവനിൽ നിന്നോ വല്ലതും സീറ്റ് കൊണ്ടുവന്ന് അവർക്കിടാൻ അവർക്ക് ഇരിക്കാൻ ഇട്ടുകൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ തവണ RSP 5 മത്സരിച്ചു, ഇക്കുറി അവർക്ക് 7 സീറ്റ് വേണം. കഴിഞ്ഞ തവണ തൃശ്ശൂരിലെ കയ്പമംഗലം നൽകിയതൊഴിച്ചാൽ കൊല്ലത്തിന് പുറത്ത് പൂർണ്ണമായി അവഗണിച്ചു എന്നാണ് ഇപ്പോൾ RSP പരാതിയായി പറയുന്നത്. ആലപ്പുഴ ജില്ലയിലും മലബാറിലും ഓരോ സീറ്റാണ് ഇപ്പോൾ RSP അധികമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് ഇത് അംഗീകരിക്കും എന്ന് തോന്നുന്നില്ല. കുന്നംകുളത്ത് മാത്രം മത്സരിച്ച CMPക്ക് പരാതിയുണ്ട്. നേരത്തെ മത്സരിച്ച നാട്ടികയ്ക്കും നെന്മാറയ്ക്കും വേണ്ടി അവർ രംഗത്താണ്. കൂടുതൽ സീറ്റുകൾ മലബാർ മേഖലയിൽ, തൃശ്ശൂർ പാലക്കാട് മേഖലകളിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം 3 സീറ്റ് വേണമെന്ന ആവശ്യം ഉയർത്തുന്നുണ്ട്. നേരത്തെ ലീഗാണ് കൂടുതൽ സീറ്റിന് വേണ്ടിയുള്ള അവകാശവാദം ഉന്നയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പേരിൽ മുമ്പ് മത്സരിച്ച 24 സീറ്റിൻ്റെ സ്ഥാനത്ത് 30 സീറ്റുകൾ വേണമെന്ന ലീഗിൻ്റെ ആവശ്യം, പക്ഷേ 3 സീറ്റുകൾ അധികം നൽകാമെന്ന് പറഞ്ഞ് ഇപ്പോൾ കോൺഗ്രസ് ഒരുവിധത്തിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. തങ്ങളുടെ 3 സീറ്റുകളിൽ 2 ലീഗിന് നൽകിയ കോൺഗ്രസ് 1 സ്വതന്ത്രന് ലീഗും കോൺഗ്രസും ഒരുമിച്ച് പിന്തുണ നൽകാം എന്ന ധാരണയാണ് നൽകിയത്. കൂത്തുപറമ്പ്, ചേലക്കര, പെരാമ്പ്ര എന്നിവയാണ് മുസ്ലിം ലീഗിന് അധികമായി കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ. ഇതിൽ കൂത്തുപറമ്പ്, ചേലക്കര, പേരാമ്പ്ര ഇത് 3 ലീഗിന് ശക്തമായ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളായി കരുതപ്പെടുന്നു. ലീഗിന് കൂടുതൽ സീറ്റ് നൽകാനുള്ള ധാരണയെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും ജോസഫ് വിഭാഗവും രംഗത്തെത്തി. 12 സീറ്റിൽ കുറയ്ക്കാനാകില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ജോസഫ് വിഭാഗം എടുത്തിരിക്കുന്നത്. അപ്പോൾ ജോസഫ് 12, അതുപോലെ തന്നെ RSP 3 സീറ്റ് കൂടുതൽ ചോദിച്ചിരിക്കുന്നു, അതുപോലെ CMP 2 സീറ്റുകൾ കൂടുതൽ ചോദിച്ചിരിക്കുന്നു. ഇങ്ങനെ ഘടകകക്ഷികളൊക്കെ സീറ്റുകൾ ചോദിച്ച് ഇങ്ങനെ രംഗത്തെത്തിക്കഴിഞ്ഞാൽ ഇത് എവിടുന്നെടുത്ത് കൊടുക്കും എന്നുള്ളതാണ്. സ്വന്തം സീറ്റ് കൊടുക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് ലീഗ് കൂടുതൽ സീറ്റ് ചോദിച്ച് ലീഗിന് വളരെ വ്യക്തമായ ഒരു ലീഡ് അല്ലെങ്കിൽ വ്യക്തമായ ഒരു മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ, ലീഗ് സ്ഥാനാർത്ഥികൾ കൂടുതലായി ജയിക്കുകയാണെങ്കിൽ അടുത്ത പരിപാടി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വിലപേശൽ ആരംഭിക്കും.
യാതൊരു സംശയവുമില്ല. കോൺഗ്രസിൻ്റെ അണികളും നേതാക്കളും ഒക്കെ ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്ത് വേണം എന്നറിയാൻ വയ്യാതെ നേതൃത്വം കൈകാലിട്ടടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സീറ്റുകൾ വെട്ടി മുറിച്ച് വീതം വെച്ച് ഇപ്പോൾ ഒരു സീറ്റ് രണ്ടു പേർക്ക് മത്സരിക്കാൻ പറ്റില്ലല്ലോ. എന്താകും എന്നറിയില്ല. എന്തായാലും ഇതിപ്പോൾ പടിക്കൽ കൊണ്ട് കലമുടയ്ക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് UDF എത്തിക്കൊണ്ടിരിക്കുന്നത്. വിശിഷ്യ കോൺഗ്രസും ലീഗും കൊണ്ട് കൂടെ ഇതിനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് UDF പ്രവർത്തകരും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും പറയുന്നത്. ഒരു പാർട്ടിയെയും മുന്നണിയെയും ഇത്തരത്തിൽ ഇല്ലാതാക്കാനുള്ള, സ്വയം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ഇതിനകത്ത് നടത്തുന്നത് ആരാണ്? അതൊക്കെ ജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. സ്ഥാനമോഹികൾ ആണ് എല്ലായിടത്തും ഇങ്ങനെ നിൽക്കുന്നത്. ഗ്രൂപ്പടിസ്ഥാനത്തിലും മതമടിസ്ഥാനത്തിലും ആളിനെ അടിസ്ഥാനപ്പെടുത്തിയും ആളുകളെ നിശ്ചയിച്ച് സ്ഥാനാർത്ഥികളാക്കാനുള്ള ആ ഒരു തന്ത്രം പയറ്റിയാൽ അത് എത്രത്തോളം വിജയകരമാകും എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. നോക്കാം, കണ്ടിരുന്ന് നമുക്ക് കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.